ഒരു പൂച്ചയെ നമ്മൾ എങ്ങനെ നിലത്തേക്കിട്ടാലും അത് നാല് കാലിൽ തന്നെയായിരിക്കും വന്ന് വീഴുക. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? 19-ാം നൂറ്റാണ്ടിലെ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കൊരു വീഡിയോ ക്യാമറ ഉപയോഗിച്ച് അത് ഷൂട്ട് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ വീഡിയോ ക്യാമറ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നത്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ എലിൻ ജൂലെ മാറെ എന്ന ഒരു ഗവേഷകൻ, അദ്ദേഹം ഇത് കണ്ടെത്താൻ തന്നെ ശ്രമിക്കുകയുണ്ടായി. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകതയെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നതിൽ മിടുക്കനായിരുന്നു ഇദ്ദേഹം. വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രതിഭാസങ്ങളെയും നമുക്ക് കണ്ണുകൾ കൊണ്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിലൂടെ മറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിലോ, അത് വീണ്ടും വീണ്ടും കണ്ട് അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഘട്ടത്തിൽ ഒരു ക്യാമറയുണ്ട്. അതായത് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് നിശ്ചല ദൃശ്യങ്ങൾ എടുക്കാൻ സാധിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ എടുക്കാനോ അതൊരു വീഡിയോ ആക്കി മാറ്റാനോ സാധിക്കുമായിരുന്നില്ല. അതിനൊരു പോംവഴി എന്ന വണ്ണം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ക്യാമറ ഉണ്ടാക്കി. ആ ക്യാമറ സാധാരണഗതിയിലുള്ള ഒരു നിശ്ചല ചിത്രം എടുക്കുന്ന ക്യാമറ പോലെ തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസം അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. പ്രകാശം ക്യാമറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണല്ലോ നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാവുക. ആദ്യം ആ പ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നു. അത് കഴിഞ്ഞുള്ള ഞൊടിയിടകൊണ്ട് അത് മറയ്ക്കപ്പെടുകയാണ്. അതായത് പ്രകാശം അപ്പോൾ ഉള്ളിലേക്ക് കയറുന്നില്ല. അതിനുശേഷം വീണ്ടും ആ മറ മാറ്റി പ്രകാശം വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഒരുപാട് തവണ ആ പ്രകാശത്തെ മറയ്ക്കുകയും പ്രകാശത്തെ കടത്തി വിടുകയും ചെയ്യുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ മുൻപിലുള്ള ദൃശ്യം, അതൊരു വ്യക്തി ഓടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷി പറക്കുന്ന ദൃശ്യമായിരിക്കാം, ആ ദൃശ്യത്തിൻ്റെ ഇടവിട്ടുള്ള ചിത്രങ്ങൾ ഒരു സിംഗിൾ ഗ്ലാസ് പ്ലേറ്റിൽ വന്ന് പതിക്കുന്നതാണ്. അതായത് ആ പ്ലേറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ചിത്രം കാണാൻ സാധിക്കും. പക്ഷേ ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിനെയാണ് ക്രോണോ ഫോട്ടോഗ്രഫി എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ വിദ്യയിൽ എങ്ങനെയാണ് നമുക്ക് പ്രകാശത്തെ ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് മറയ്ക്കാൻ സാധ്യമാകുന്നത്? അത്രയധികം പ്രാചീനമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. നമ്മൾ കൈകൊണ്ട് മറയ്ക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് പരമാവധി ഒരു തവണ മാത്രമേ നമുക്ക് മറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. 2 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മുടെ ക്യാമറയും കടന്ന് പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അത് സാധ്യമല്ല. അതിന് പകരമായിട്ട് അദ്ദേഹം ഒരു സർക്കുലർ ഡിസ്കാണ് ഉപയോഗിച്ചത്. ആ ഡിസ്കിൻ്റെ കുറേ ഭാഗങ്ങളിലായിട്ട് കുറച്ച് ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ സ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. ശേഷം ഇത് ക്യാമറയുടെ മുൻപിൽ ഘടിപ്പിക്കുന്നു. പിന്നീട് ഈ ഒരു ഡിസ്ക് കറക്കുകയാണ് അതിശക്തമായ വേഗതയിൽ. അങ്ങനെ കറക്കുമ്പോൾ ക്യാമറയിലേക്ക് വെളിച്ചം വരികയും വരാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നടക്കുന്നതാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1888 കൊഡാക് കമ്പനി ആദ്യത്തെ സെല്ലുലോയിഡ് ഫിലിം ഇറക്കുകയുണ്ടായി. മാരെയും അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ ആ മാറ്റം വരുത്തി. മുൻപ് ഉപയോഗിച്ചിരുന്ന ഗ്ലാസ് പ്ലേറ്റിന് പകരം അദ്ദേഹം ഫിലിം ഉപയോഗിച്ചു. ഒരൊറ്റ ഗ്ലാസ് പ്ലേറ്റിൽ തന്നെ എല്ലാ ദൃശ്യങ്ങളും എടുക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ദൃശ്യം വരുന്നത് സെല്ലുലോയിഡിൻ്റെ ഒരു ഫ്രെയിമിലാണ്. അടുത്ത ദൃശ്യം വരുമ്പോൾ ഫിലിം അവിടെ നിന്നും ചലിച്ച് അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അടുത്ത പൊസിഷനിലേക്ക് വരും. അതായത് അടുത്ത ദൃശ്യം പതിക്കുന്നത് അടുത്ത ഫ്രെയിമിലാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറേയധികം ഫ്രെയിമുകൾ കിട്ടും. ആ ഫ്രെയിമുകൾ ഒന്നിച്ചോടിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ യഥാർത്ഥ വീഡിയോ ദൃശ്യം തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. പിന്നീട് ആ ക്യാമറ ഉപയോഗിച്ച് തന്നെ യഥാർത്ഥ പൂച്ചയുടെ നിലത്തേക്ക് വീഴുന്ന വീഡിയോ ദൃശ്യം അദ്ദേഹം ചിത്രീകരിച്ച് അത് അനലൈസ് ചെയ്യുകയും ഉണ്ടായി. അതിലൂടെ ആ രഹസ്യം ലോകത്തിൻ്റെ മുൻപിൽ വെളിവാവുകയായിരുന്നു. എന്താണ് ആ രഹസ്യം? ആ രഹസ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റമാണ്. പേര് കേട്ട് ഞെട്ടിച്ചുളിക്കുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതെന്താണെന്ന് വിവരിക്കാം. അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു സ്കേറ്ററിനെ എടുക്കാം. അതായത് ഐസിൻ്റെ മുകളിലൂടെ കറങ്ങുന്ന സ്കേറ്റർ നിങ്ങൾ വീഡിയോയിലൂടെ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു ദൃശ്യം തന്നെ ആയിരിക്കും. ആ സ്കേറ്റർ കൈകൾ അകത്തി വയ്ക്കുമ്പോൾ കറങ്ങുന്ന വേഗത കുറവായിരിക്കും. പക്ഷേ ആ കൈകൾ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ സമയത്ത് മാത്രം അതിൻ്റെ വേഗത ശക്തമായിട്ട് വർദ്ധിക്കുന്നതാണ്. അതിൻ്റെ കാരണം ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമമാണ്. 1-ാം ചലന നിയമം അനുസരിച്ച് ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാഹ്യമായിട്ടുള്ളൊരു ശക്തിയുടെ ഇടപെടൽ കൂടാതെ ആ വസ്തുവിൻ്റെ സഞ്ചാരത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധ്യമാകുന്നതല്ല. നമ്മൾ ഒരു വസ്തുവിനെ നിലത്തൂടെ ഉരുട്ടി വിടുകയാണെങ്കിൽ അത് എന്നേക്കുമായിട്ട് ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് തടയണമെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കണം.
പക്ഷേ നമ്മൾ നിലത്തോട് ഉരുണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നിന്ന് പോകുമല്ലോ. അതിൻ്റെ കാരണം ഗുരുത്വാകർഷണമാണ്. ഗ്രാവിറ്റി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുകയാണ്. സ്കേറ്റർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കൈകളും ഇങ്ങനെ നിവർത്തി കറങ്ങുന്നു. ആ സമയത്ത് അതിൻ്റെ വേഗത കുറവാണ്. ഇവിടെ ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. എന്താണെന്ന് വ്യക്തമാക്കാം. ഇങ്ങനെ കൈകൾ അകത്തി വയ്ക്കുന്ന സമയത്ത് ഇനേർഷ്യ വളരെ കൂടുതലാണ്. പക്ഷേ കൈകൾ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ പിൻവലിക്കുന്ന സമയത്ത് ഇനേർഷ്യ വളരെ കുറവുമാണ്. അതിൻ്റെ കാരണം ഇനേർഷ്യയുടെ സമവാക്യമാണ്. ഇനേർഷ്യയുടെ ഒരു സമവാക്യം അനുസരിച്ച് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. പെൺകുട്ടി സ്വയം കറങ്ങുന്നത് ഒരു അച്ചുതണ്ടിൻ്റെ അല്ലെങ്കിൽ ആക്സിസിന് ചുറ്റുമാണല്ലോ. തീർച്ചയായിട്ടും ആ ആക്സിസ് കടന്നു പോകുന്നത് ആ പെൺകുട്ടിയുടെ കൃത്യം നടുവിലൂടെ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് ആ ആക്സിസിൽ നിന്നുള്ള ആ പെൺകുട്ടിയുടെ ഏറ്റവും ഉയർന്ന ദൂരമാണ്. കൈകൾ ഇങ്ങനെ വിടർത്തി വയ്ക്കുമ്പോൾ ആ ആർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പിന്നീട് ആ കൈ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ കുറവാണ്. ഇനേർഷ്യ അല്ലെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഇവിടെ കൈ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കുറയുകയാണ്. മാസ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഭാരമാണ്. അതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇനേർഷ്യ കുറഞ്ഞു വരികയാണ്. ഇനി നമുക്ക് രണ്ടാമതൊരു സമവാക്യം കൂടി എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സമവാക്യമാണ്. ഇനേർഷ്യയുടെ തന്നെ ഒരു സമവാക്യം. ഐ ഈസ് ഈക്വൽ ടു എൽ ബൈ ഒമേഗ. അതിൽ എൽ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻ്റമാണ്. അതിൻ്റെ താഴെ വരുന്ന ഡിനോമിനേറ്റർ വരുന്ന ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. അതായത് നമുക്ക് ലഘുവായ ഭാഷയിൽ വേഗത എന്ന് എടുക്കാം. അപ്പോൾ ആ വേഗത കൂടുമ്പോഴാണ് ആ പെൺകുട്ടി കൂടുതൽ വേഗതയിൽ കറങ്ങുന്നത്. എൽ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻ്റം എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. കാരണം ബാഹ്യമായിട്ടുള്ള ഒരു ഫോഴ്സും ആ പെൺകുട്ടിയിൽ ഇടപെടുന്നില്ല. പെൺകുട്ടി സ്വന്തം കൈകൾ ഉള്ളിലേക്ക് വലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ആ പെൺകുട്ടിയുടെ തന്നെ ഇടപെടലാണ്. അതുകൊണ്ട് എല്ലിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ ഐയുടെ വാല്യൂ കുറഞ്ഞു. ഐയുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിൻ്റെ വാല്യൂ തുല്യമാകണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ഒമേഗയുടെ വാല്യൂ കൂടേണ്ടതായിട്ടുണ്ട്. അതായത് അവിടുത്തെ വേഗത കൂടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പെൺകുട്ടി കൈകൾ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ശക്തമായ രീതിയിൽ ആ പെൺകുട്ടിക്ക് കറങ്ങാൻ സാധ്യമാകുന്നത്. പിന്നീട് കൈകൾ അകത്തുന്ന സമയത്ത് വേഗത കുറയുന്നതുമാണ്. ഇതുതന്നെയാണ് ആ പൂച്ചയ്ക്കും സംഭവിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് മാറെ ആ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ, എല്ലാവരും കരുതിയിരുന്നത് ആ പൂച്ച നമ്മൾ നിലത്തേക്ക് ഇടുന്ന സമയത്ത് കാണിക്കുന്ന ഒരു വികൃതി കാരണമാണ് നാല് കാല് കൊണ്ട് അതിന് നിലം തൊടാൻ സാധിക്കുന്നതെന്നാണ്. അതായത് നമ്മൾ കൈകൾ റിലീസ് ചെയ്യുന്ന ആ സമയത്ത് പൂച്ച നമ്മുടെ കയ്യിൽ തട്ടി സ്വയം തിരിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ദൃശ്യത്തിലൂടെ പൂച്ച അങ്ങനെ തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് അതുവരെ ഉണ്ടായിരുന്ന അനുമാനം തെറ്റാണ്. ഒരു കാരണവശാലും നമ്മൾ മലർത്തിയിടുന്ന ഒരു ജീവി തിരിഞ്ഞു വരേണ്ടതല്ല, നാല് കാല് കൊണ്ട് പതിക്കേണ്ടതല്ല. ഒരു മനുഷ്യനെ തന്നെ എടുക്കാം. ഒരു മനുഷ്യനെ നമ്മൾ നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ആയിരിക്കും വന്ന് നിലം പതിക്കുക. അവിടുന്ന് തിരിഞ്ഞു വരണമെങ്കിൽ ശരീരം മുഴുവനും റൊട്ടേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. പൂച്ചയിൽ അങ്ങനെ റൊട്ടേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടുത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. പൂച്ചയിൽ അങ്ങനെ ഒരു റൊട്ടേഷൻ നടക്കാതെ എന്ത് വ്യത്യാസമാണ് ഇവിടെ സംഭവിക്കുന്നത്? പൂച്ച ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ്. നമ്മൾ പൂച്ചയെ ഇടുന്ന സമയത്ത് അത് ഒരു ആർക്ക് സൃഷ്ടിക്കുന്നതാണ്. അതായത് അതിൻ്റെ മുൻഭാഗവും പിൻഭാഗവും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അങ്ങനെ ഉയർന്നിട്ടാണ് അത് താഴേക്ക് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ മുൻകാലുകൾ, ആ രണ്ട് കാലുകൾ ഉള്ളിലേക്ക് വലിക്കുന്നതാണ്. മറ്റേ സ്കേറ്റർ കൈകൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ തന്നെ മുൻകാലുകൾ മാത്രം ഉള്ളിലേക്ക് വലിക്കുകയും പിൻകാലുകൾ നിവർത്തി വയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ പൂച്ചയുടെ മുൻഭാഗത്തുള്ള ആംഗുലാർ വെലോസിറ്റി പിൻഭാഗത്തേക്കാൾ കൂടുതലായിരിക്കും. ആ സമയത്ത് അതിൻ്റെ മുൻഭാഗം തിരിഞ്ഞു വരുന്നതാണ്. പുറംഭാഗം തിരിയുന്നത് വളരെ പതുക്കെ മാത്രമായിരിക്കും. അല്പനേരം കഴിയുമ്പോൾ തന്നെ ഉള്ളിലേക്ക് വലിച്ചിരിക്കുന്ന മുൻകാലുകൾ അത് നിവർത്തുകയും വെളിയിലേക്ക് നിവർത്തി വച്ചിരുന്ന അതിൻ്റെ പിൻകാലുകൾ ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്നതാണ്. ആ സമയത്ത് അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി കൂടുതൽ ഉണ്ടായിരിക്കുക അതിൻ്റെ പിൻകാലിൻ്റെ ഭാഗത്തായിരിക്കും. ആ ഭാഗം കൂടുതലായിട്ട് തിരിഞ്ഞു വരുന്നതാണ്. അങ്ങനെ അതിൻ്റെ മുൻഭാഗവും താഴ്ഭാഗവും കാലുകൾ നിലത്ത് കുത്തുന്ന രീതിയിലേക്ക് മാറുന്നതാണ്. തീർച്ചയായിട്ടും പൂച്ച ഫ്ലെക്സിബിളാണ്. ആ ഫ്ലെക്സിബിലിറ്റിയോടൊപ്പം തന്നെ ഈ ആംഗുലാർ മൊമെൻറ്റം കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അതിന് നാല് കാലിൽ നിലം തൊടാൻ സാധ്യമാകുന്നത്. പിന്നീട് 1894 നേച്ചർ ജേണലിൽ ഇതൊരു ശാസ്ത്ര പ്രബന്ധമായിട്ടും അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ സാധ്യമായി. ഫോട്ടോഗ്രാഫ്സ് ഓഫ് എ ഹംബ്ലിംഗ് ക്യാറ്റ് എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതൊരു തുടക്കമായിരുന്നു. ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് വേണ്ടി വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തുടക്കം. അതിനുശേഷം ഒരുപാട് പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. മാറേ തന്നെ ആ കാലഘട്ടത്തിൽ കുതിരകളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ഫാക്റ്റ് കൂടി കണ്ടെത്തുകയുണ്ടായി.
അതായത് കുതിരകൾ ഓടുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അവയുടെ നാല് കാലുകളും മുകളിലേക്ക് തന്നെ ഉയരുന്നതാണ്. ഇത് ഇപ്പോൾ നമുക്ക് വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനെ സ്ലോ മോഷനിലാക്കിയൊക്കെ കാണാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ കുതിര ഓടുമ്പോൾ അതിൻ്റെ നാല് കാലുകൾ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പോലും സാധിക്കുമായിരുന്നില്ല. അപ്പോഴായിരുന്നു അദ്ദേഹം വീഡിയോ ദൃശ്യത്തിലൂടെ ഈ ഒരു ഫാക്റ്റ് കണ്ടെത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.